എല്ലാ കൂട്ടുകാർക്കും സ്റ്റുഡൻസ് മിതർമേലയുടെ ഒരു പുതിയ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള കുറച്ച് ചിഹ്നങ്ങൾ പതാക ഗാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് അതിൽ നമ്മൾ പറയാനായിട്ട് വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ എന്താണ് ആദ്യമായിട്ട് പറയുന്നത് അതിൽ ആദ്യം നമ്മൾ പറയുന്നത് ഏതാണ് നമ്മൾ ഇന്ത്യയുടെ ദേശീയ പതാകയെ പറ്റി പറഞ്ഞു അത് ത്രിവർണ്ണ പതാകയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു ഫ്ലാഗ് കോഡ് നിലയിൽ വന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു പക്ഷേ അതിലെന്താണ് അതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള ഒരു അനുപാതമുണ്ട് ഒരു അംശബന്ധമുണ്ട് അത് എത്രയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞിട്ടില്ല അത് പറയാൻ ചെയ്ത് വിട്ടുപോയി അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം മൂന്നേ ഈസ് രണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്താണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ് മൂന്നേ ഈസ് രണ്ട് എന്നുള്ളതാണ് അതുപോലെ എന്താണ് അതിനെ തുടർന്ന് നമ്മൾ നമ്മളെന്താണ് കുറേ കാര്യങ്ങൾ പഠിച്ചപ്പോൾ അതിൽ ഒരു മൂന്ന് കാര്യങ്ങളോളം നമ്മൾ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് അതെന്നു വെച്ചാൽ ഒന്ന് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് എന്നുള്ളതാണ് ഏതാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഹോക്കിയാണ് ഏതാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത് ഏതാണ് ഹോക്കിയാണ് നമ്മൾ ഹോക്കി കണ്ടിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും അപ്പോൾ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് അപ്പോൾ അതുപോലെ എന്താണ് ഇന്ത്യയുടെ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഒരാളുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്താണ് ധ്യാൻ ചന്ദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്താണ് ധ്യാൻ ചന്ദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്ത്യയുടെ എന്താണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്ന എന്താണ് ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് എന്ന് പറയുന്ന ഈ ധ്യാൻചന്ദ്ന്റെ ജന്മദിനമാണ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായിട്ടുള്ള ഹോക്കിയാണ് ഹോക്കിയിലെന്താണ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ആരാണ് ധ്യാൻചന്ദ് ആണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് ആണ് എന്ത് ഇന്ത്യയുടെ കായിക ദിനം ഇന്ത്യയുടെ ഔദ്യോഗിക കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് ആണ് അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല നമ്മൾ ജലജീവിയൊക്കെ പറഞ്ഞു പക്ഷേ മത്സ്യം പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ എന്താണ് ദേശീയ മത്സ്യം എന്ന് പറയുന്നത് അയലയാണ് ഏതാണ് അയലയാണ് എന്താണ് ഇന്ത്യയുടെ ദേശീയ മത്സ്യം എന്ന് പറയുന്നത് അതുപോലെ എന്താണ് ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്ത രൂപം ഏതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്ത രൂപം എന്ന് നമ്മൾ പറഞ്ഞില്ല അതേതാണ് ഭരതനാട്യമാണ് ഏതാണ് ഭരതനാട്യമാണ് ഭരതനാട്യം എന്താണ് രൂപം കൊണ്ടത് അല്ലെങ്കിൽ ഉത്ഭവിച്ചത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെയും ഔദ്യോഗിക നൃത്ത രൂപം എന്ന് പറയുന്ന ഏതാണ് ഭരതനാട്യമാണ് ആ അതേ നൃത്തരൂപം തന്നെയാണ് എന്താണ് ഇന്ത്യയുടെയും ഔദ്യോഗിക നൃത്തരൂപമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യം നമ്മൾ നടക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറയാൻ വിട്ടുപോയ കാര്യമാണ് അത് നമ്മൾ ഈ ക്ലാസ്സിൽ എന്താണ് ഉൾപ്പെടുത്തുകയാണ് ആദ്യ ഭാഗത്ത് തന്നെ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് എന്താണ് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഇന്ത്യയുടെ ഭൂപടം നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഇന്ത്യയിലെ എന്താണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിലേറ്റവും വലിയ സംസ്ഥാനം ഏത് ചെറിയ സംസ്ഥാനം ഏത് അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കാര്യം നമുക്ക് അറിയാമെന്നുള്ളതാണെങ്കിലും എന്താണ് നമ്മൾ ഒന്നും കൂടെയൊക്കെ ഓർമ്മ പുതുക്കുകയാണ് എന്താണ് ഇപ്പോൾ ലോക്ക് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് കുറേ നാളായി നമ്മൾ സ്കൂളിലങ്ങ് പോകാതിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണ് ഒന്നും കൂടെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഓർമ്മിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഇന്ത്യ എന്താണ് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് നിലവിലിപ്പോൾ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട് എത്ര സംസ്ഥാനങ്ങളുണ്ട് ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളാണ് എന്താണ് ഇന്ത്യയിൽ ഉള്ളത് അപ്പോൾ അതിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് രാജസ്ഥാനാണ് ഏതാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ് അതുപോലെ എന്താണ് ഇന്ത്യയിലെ മരുഭൂമി ഇന്ത്യയിലെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ഇന്ത്യയിലെ മരുഭൂമിയായിട്ടുള്ള താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ രാജസ്ഥാനിലാണ് ഓക്കെ അപ്പോൾ ഏറ്റവും വലിയ സംസ്ഥാനം നമ്മൾ പറയുമ്പോൾ എന്തിനാണ് ഏറ്റവും കുഞ്ഞു സംസ്ഥാനം എന്ന് നമ്മൾ നോക്കണം അപ്പം വലിപ്പത്തിലെ ഏറ്റവും ചെറിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഗോവയാണ് ഏതാണ് ഗോവ ടൂറിസത്തിനൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായിട്ടുള്ള ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും വലുത് രാജസ്ഥാനും ഏറ്റവും ചെറിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗോവയുമാണ് ഓക്കെ ഇത് സംസ്ഥാനത്തിൻ്റെ എന്താണ് ഭൂമി അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ അളവനുസരിച്ചിട്ടാണ് ഈ വലിപ്പം നമ്മൾ നോക്കിയിരിക്കുന്നത് അടുത്തെന്താണ് ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊന്ന് നോക്കാം എന്താണ് ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് വലിപ്പത്തിലാണെങ്കിൽ ഏറ്റവും വലിയ രാജസ്ഥാനാണ് പക്ഷേ ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തർപ്രദേശ് എന്നാണ് ഏതാണ് ഉത്തർപ്രദേശ് നമ്മളെന്താണ് യു പി എന്നൊക്കെ എന്നാണ് ഷോർട്ട് ഫോമിലായിട്ട് എഴുതുന്ന ഉത്തർപ്രദേശാണ് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം അതുപോലെ എന്താണ് അടുത്തത് ഏറ്റവും കുറച്ച് ജനസംഖ്യ ഉള്ള ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ് അപ്പൊ ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചതാണ് സിക്കിമാണ് ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ജനസംഖ്യ അല്ലെ ഏറ്റവും കുറവ് ജനസംഖ്യ രേഖപ്പെടുത്തുന്ന സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ സിക്കിമാണ് ഓക്കെ അപ്പൊ അതുപോലെ എന്താണ് അപ്പൊ ജനസംഖ്യയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വലിപ്പവും നമ്മൾ പഠിച്ചു അടുത്തതാണ് ജനസാന്ദ്രത എന്താണ് ഒരു സംസ്ഥാനത്ത് ഉൾക്കൊള്ളുന്ന ജനങ്ങളുടെ അളവ് ജനസാന്ദ്രത എന്നുള്ള ഒരു ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ അളവ് അല്ലെങ്കിൽ എന്താണ് ആളുകളുടെ അളവ് എടുത്തിട്ടാണ് നമ്മൾ ജനസാന്ദ്രത കണക്കാക്കുന്നത് അപ്പോൾ ആ ജനസാന്ദ്രതയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറാണ് ഏതാണ് ബീഹാർ ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ് ഏറ്റവും കുറഞ്ഞത് ഏതാണ് ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അരുണാചൽ പ്രദേശമാണ് ഏതാണ് അരുണാചൽ പ്രദേശമാണ് ഇതൊക്കെ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യങ്ങളാണ് എങ്കിലും നമ്മൾ എന്താണ് ഒന്നും കൂടെയൊക്കെ എന്താണ് ഒന്ന് ഓർമ്മിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഒരു ക്ലാസ് നോക്കാം